ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രാവൽ ആർട്സ്. നമ്മളിപ്പോ പോകുന്നത് പൂമ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അതെ, പോലെ പോലെ കയറുക. അപ്പം അവിടുത്തെ വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വരുന്ന വഴിക്ക് മധുര മല വ്യൂ പോയിന്റ് നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് പളനിമലയാണ് ആ പളനിമല, സോറി പേര് മാറിപ്പോയതാ. അപ്പൊ പളനിമലയുടെ ഒരു വ്യൂ പോയിന്റ് നമ്മള് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല. അത് ഇച്ചിരി ഫോഗി ആയി പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര കുറച്ച് തിരിച്ചു വരുമ്പോ കുറച്ചുകൂടി വെയിലാകുമ്പോ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോ നിക്കുന്നത് വേറൊരു സ്ഥലത്താട്ടോ. അതായത് പൂമ്പാറ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ഗ്രാമം വൈബുള്ള ഒരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെ അതെ, അവിടുത്തെ വ്യൂ. അതായത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റ് പോലെയാണ്. അതായത് ആ ഗ്രാമം മൊത്തം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. അവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പൂമ്പാറയുടെ ഡ്രോൺ വ്യൂ. അടിപൊളിയാട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. അതെ അതെ, നമ്മളിപ്പം വന്ന വഴി ഇതാട്ടോ. അതായത് കൊടൈക്കനാലിൽ നിന്ന് കയറി വന്ന റൂട്ട് ഇതാണ്. ഇനി ഏകദേശം ഒരു 5-6 kilometers സംതിങ് ഉള്ളൂ ഈ റൂട്ട് പിടിക്കണം. ഈ റൂട്ട് താഴോട്ട്, അതായത് ആ റൂട്ട് കയറി വേണം നമുക്കവിടെ എത്താൻ. ഇതാണ് മെയിൻ ആയിട്ട് കാണേണ്ടത്. ഇവിടെ ഒരുപാട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരിവിടെ നിർത്തുന്നില്ല. ഇവർ ആക്ച്വലി ഇവർക്ക് അറിയാൻ മേലാത്തോണ്ടാണോന്ന് ഡൗട്ട് ഉണ്ട്. ഇതാണ് ആക്ച്വലി പൂമ്പാറയുടെ വ്യൂ. സത്യമാട്ടോ, ഇതിപ്പം ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാമറ തന്നെ നല്ല പൊളിയായിട്ടാണ് കിട്ടുന്നത്. മെയിൻലി ഇവിടുത്തെ കൾച്ചർ ആൻഡ് ഈ ഒരു എന്താ പറയുക, ലുക്ക് വൈസ് ഉള്ള ഒരു ഇതാണ്. പിന്നെ ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമമാട്ടോ ഇത്. അത് ഭയങ്കര ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമുക്കറിയാം പഴയ ആ ഒരു കൾച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണിത്. സോ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നൊരു കൾച്ചർ ആണ്. ഇവിടുത്തെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ 12th century മീൻസ് ഒരുപാട് പഴക്കമുള്ള അമ്പലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചൈനയിൽ ആൾക്കാർ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. മീൻസ് ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഏരിയ ആണ്. മീൻസ് പണ്ട് ഇത്രയും ഇല്ലായിരുന്നു, ഫേമസ് അല്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് പോകുന്നു. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് വണ്ടികൾ അതിലേക്കൂടെ പോകുന്നുണ്ട്. അതെ അതെ, ഇപ്പം തന്നെ ഞങ്ങളുടെ പുറയിലേക്ക് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. സോ അതുപോലെ തന്നെ ഇവരുടെ മെയിൻ കൃഷി എന്ന് പറയുന്നത് ഒണിയൻ, പിന്നെ അതുപോലെ തന്നെ ഹണിയൊക്കെയാണ്. ഭയങ്കര, അതായത് ഇതാണ് ഇവരുടെ മെയിൻ അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ, ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ടൊക്കെ. അതായത് അവരുടെ കൃഷി രീതികളൊക്കെ അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് കാണാൻ ഭയങ്കര രസമല്ലേ. മീൻസ് കളർഫുൾ അല്ലേ, ഓരോ വീടിനും ഓരോ കളർ, നീല, ചുവപ്പ്, ഭയങ്കര രസമുണ്ട് കാണാൻ. അതെ 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 അതെ, ഇതിപ്പോ ഈ കാണുന്ന ഒരു അമ്പലം കേട്ടോ. അതായത് ഈ പോയിന്റ് തരാം ഇത്, ഇത് അതൊരു കാവ് പോലത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് ഇതെല്ലാം ടെറസ് ഫാമിംഗ് ആണ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അവിടെ ചെല്ലാം. ഇതാണ് ഇവരുടെ ടെറസ് ഫാമിങ് കാര്യങ്ങളൊക്കെ. ഭയങ്കര രസമാട്ടോ, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കൃഷിയാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ലിവിങ്. അതെ, നമുക്ക് ഓരോരോ തട്ടുതട്ടായിട്ട് ഇതുണ്ടോ അവിടെ ഓരോന്ന് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണ്. അതായത് കൾട്ടിവേഷൻ അത് തന്നെയാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുണ്ടോ ഇവിടെയൊക്കെ ഓരോന്ന്, അത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. മെയിൻലി ഇവരുടെ ആ ഒരു ട്രഡീഷൻ ആട്ടോ മെയിൻ നിൽക്കുന്നത്. ഇവർ ആ പഴയ ഒരു ട്രഡീഷൻ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ ആ വീടിൻ്റെ ഓരോ കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രാമം. നമ്മൾ ഗ്രാമത്തിൻ്റെ അകത്ത് കയറിയിട്ടോ. ഇതിപ്പോൾ നമ്മൾ ബൈക്കിൽ തന്നെ ഇങ്ങനെ പോയി കാണാം. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കാണിക്കാനുണ്ട്. എത്ര കാണിച്ചാലും മതിയാവത്തില്ല, അതുപോലെയുണ്ട്. ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരിടത്ത് വരെ നിർത്തി കാണിക്കാനുള്ളൊരു ക്ഷമത ഒന്നുമില്ല. കാരണം എല്ലാം കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അത്ര രസമാണ് എല്ലാ ഓരോ സ്പോട്ടും. അയ്യോ, ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ആൽഫിനെ പറടാ, ആൽഫിനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇത് മുഴുവൻ ഒറ്റയടിക്ക് കവർ ചെയ്യാൻ, അതായത് വീഡിയോ എടുത്ത് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതുണ്ടോ, നമുക്ക് കൾച്ചറലായിട്ട് ഒരുപാട് കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കാണിച്ചാൽ അതുകൊണ്ടോ, റൈറ്റ് സൈഡ് നോക്കിയാൽ നമുക്കൊരു ടെമ്പിൾ കാണാം. നമ്മളിപ്പം ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനമാണ്. അതിൻ്റെ കാലത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കയറുവാണ്, അതെ അതെ, അമ്പലത്തിലൊക്കെ കയറുക നല്ല രസമായിരിക്കും. ഭയങ്കര ഒരു വൈബാണ്. ഭയങ്കര മീൻസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത ഓരോ അമ്പലങ്ങളൊക്കെയാണ്. അപ്പം അതിന് തന്നെ ഒരുപാട് കൾച്ചറും ട്രഡീഷനും ഹിസ്റ്ററി ഒക്കെ കാണും. അതൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ ആ ടെമ്പിളിനകത്തേക്ക് കയറുക കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് ടൂറിസ്റ്റ് അലൗഡ് ആട്ടോ, നമുക്ക് അകത്ത് കയറാണ്. ഇത് കണ്ടോ, നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു തമിഴ് സിനിമയിലെ കാണുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, ആ ഒരു വൈബിലാട്ടോ ഇത്. അവിടെ ഇതുണ്ട് ബിലീവേഴ്സ്, അതായത് വിശ്വാസികളൊക്കെ അവിടെ നിന്ന് അങ്ങനെ. യാ, നമുക്കൊന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുണ്ട് ഇവിടെ കുറേ ഇങ്ങനെ കാര്യങ്ങൾ. തമിഴ്നാട്ടിൽ ഒരു ഇംഗ്ലീഷോ നമുക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്ത്
ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതുണ്ടോ, ഈ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻസ് ആ ഒരു പുറയിലൊരു ഗ്രാമം, പിന്നെ ഈ ഒരു അമ്പലം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിന് ഇവരുടെ ആ ഒരു കൾച്ചറുമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അമ്പലം കേട്ടോ ഇത്. കാര്യം അവരുടെ മെയിൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾട്ടിവേഷൻ തന്നെയാണ്. അപ്പം അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലം തന്നെയാണ്. സോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം കേട്ടോ ഇത്. അതുപോലെ ഇത് 3000 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. ഇപ്പോ ഈ തെറ്റ് ചെയ്ത് ഈ പഴയ ജന്മത്തിൽ നമ്മൾ തെറ്റ് ചെയ്തെന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. അതൊക്കെ ഇവിടെ വന്നാൽ അത് മാറി മോശം കിട്ടുന്നുള്ള ഒരു വിശ്വാസമാണ് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത്. അതെ അതെ, ഇതൊക്കെ മെയിൻലി ഇതിനകത്താണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ മീനിങ് മീൻസ് അതിന്റെ അർത്ഥം പറഞ്ഞാണ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഇതാണ് കിട്ടിയത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്ത്. പിന്നെ മെയിൻ ആയിട്ട് ഈ കൾട്ടിവേഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓരോ ബുക്കിനെ കുറിച്ചൊക്കെയാണ് എഴുതിയേക്കുന്നത്, ബ്രാക്കറ്റ് താഴെ എഴുതിയേക്കുന്നുണ്ടോ. ഇതിപ്പം ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഇവര് എന്താ പറയാ, ഓരോ കൾട്ടിവേഷൻ്റെ സമയമാകുമ്പോഴത്തേനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കൂടുതൽ കൾട്ടിവേഷൻ ഹോളിബുക്കിൽ എഴുതിയ കുറെ വാചകങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. മെയിൻലി കുറെ ഒന്നും മനസ്സിലായി, കുറെ വാക്കുകളൊക്കെയാണ്, വലിയ വലിയ വാക്കുകളാണ്. മീൻസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നില്ല, ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഉദ്ദേശിച്ച് പറയുന്നില്ല. ഇത് ഇതാണ് സംഭവം, ഒരു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നതും. ഇവിടെ മെയിൻലി ബുദ്ധന്മാരും സന്യാസികളും ഒക്കെയാണ്. അവർക്കാണ് ഇത് മെയിൻലി അവരുടെ വിശ്വാസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടുമെന്നുള്ളത്. പിന്നെ ഇപ്പൊ ആസ് എ ടൂറിസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കി എന്താന്ന് പറഞ്ഞാലും ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ലെവൽ വ്യൂ ആട്ടോ. ഈ ഒരു ഫ്രെയിം എനിക്ക് ഈ ഒരു ഒറ്റ ഫ്രെയിം മതി ഇതിന്റെ ആ ഒരു ഇത് പറയാൻ. അതേണ്ടേ, പുറയിലൊരു മുസ്ലിം ചർച്ച്, മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ, ആൽമരമാന്ന് തോന്നുന്നു. ആ എന്തായാലും പിന്നെ ഇത്ര അമ്പലത്തിൽ എപ്പോഴും ഒരു മരം നിർബന്ധം, അതൊരു വൈബ് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ കുറെ പരിപാടി ഒക്കെ നടക്കുന്നുണ്ടോ ഇവിടെ, ഏതാണ്ട് ഭയങ്കര ബഹളമൊക്കെ കേൾക്കാം. അത് അമ്പലത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു നമ്മുടെ ഏരിയയില്. പക്ഷെ അത്യാവശ്യം ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഇവിടെ പൊങ്കലിന്റെ ഒരു ടൈമിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതെ, ഈ 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കലിന്റെ ഡേ ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ 3rd ദിവസമായി പൊങ്കലിന്റെ. ഞങ്ങളിനി അകത്തേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരുപാട് ഈ അമ്പലങ്ങളിൽ മരങ്ങളിൽ സിംബലൈസ് ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി വെച്ചിട്ടാണോ, അത് ഒരാളുടെ വളർച്ചയും അവരുടെ സാമ്പത്തികമായും എല്ലാം കൊണ്ട് ഒരു വളർച്ചേനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെതാണ്ടോ. ഇങ്ങനെ കുറെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടേതായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാ കേട്ടോ. ഇനിയിപ്പോ നോക്കി ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്. മെയിൻലി കുറെ പേര് ടൂറിസ്റ്റുകളൊക്കെ ആട്ടോ. നമുക്കിനി അകത്തേക്കുള്ള വ്യൂ കിട്ടുമോ എന്നറിയത്തില്ല, അങ്ങോട്ട് ക്യാമറ അലൗഡ് ആണോ എന്നറിയത്തില്ല. ഇവിടെ ഇതേ കുറെ സ്റ്റാച്ചുവും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പൂമ്പാറ ഗ്രാമവും ടെമ്പിളും നമുക്ക് ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ടോ ഈ ഒരു 360 ഡിഗ്രി ഷോട്ടിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇതുണ്ടേ അവിടെ നമുക്ക് കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കും ഇത്ര ഒച്ചപ്പാട്. സോ ഇതാണ് സത്യം പറഞ്ഞ ടെമ്പിളാണ് ഇതിൻ്റെ നടുക്ക് വയ്ക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടെമ്പിളും കൂടിയാണ് കേട്ടോ. ഇവിടെ കൾച്ചറിൻ്റെ ഒക്കെ മെയിൻ ഭാഗമാണിത്. ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും, അതായത് കൊടൈക്കനാൽ വരുവാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം, മസ്റ്റ് വിസിറ്റ് ആണ്. കാര്യം ഇങ്ങോട്ടുള്ള റോഡും അടിപൊളിയാണ്. എന്തായാലും ഇങ്ങോട്ട് വരേണ്ടതാണ്, കാര്യം ഇങ്ങനത്തെ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതായത് ഈ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. വീഡിയോഗ്രാഫിക്കും അതെ, തേടി പോകുമ്പോ ഒരുപാട് കണ്ടറിയാനും കേൾക്കാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. അതെ അതെ, ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ കുറെ കഥകളൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ലിമിറ്റഡ് അറിവാണ്. അത് ഞങ്ങളിപ്പോ ഗൂഗിൾ ചെയ്തതും പിന്നെ ഇവിടുന്ന് കേട്ടറിഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എത്രമാത്രം ശരിയാണെന്നോ അറിയില്ല. സോ എന്താ പറയാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കൊടൈക്കനാലൊക്കെ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. അപ്പം ഇന്നത്തെ വീഡിയോ വരുന്നവർ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. ഈ ഇത് പൂമ്പാറ ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്തുള്ള സ്പേസ് ആണ്. അതെ അതെ, ഇപ്പൊ ഒരു ഗ്രാമീണ ഭംഗിയാണ് ഇവിടെ മൊത്തം. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. നല്ല വീഡിയോ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കരുതുക കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഒരിക്കലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതെ അതെ, ഞങ്ങൾ വീണ്ടും വരും, നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബൈ ബൈ.